ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. മുൻമന്ത്രിയും സിറ്റിംഗ് എംഎൽഎയുമായ വി എസ് ശിവകുമാർ യു ഡി എഫിന് വേണ്ടി ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങുമ്പോൾ പഴയ എതിരാളിയായ ആന്റണി രാജു തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ബി ജെ പി മികച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രമുഖ നേതാവായ കരമന അജിത്തിൻ്റെ പേരു മുതൽ നടൻ കൃഷ്ണകുമാറിൻ്റെ പേര് വരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചു. പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തി. പക്ഷേ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത കോൺഗ്രസ്സിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. ആ ഒരവസ്ഥയാണ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത്. അതായത് സാധ്യതകൾ പലതാണ്. അങ്ങനെ സാധ്യതകൾ പലതാണ് എന്ന് പറയുമ്പോഴും വി എസ് ശിവകുമാറിൻ്റെ വ്യക്തിബന്ധങ്ങൾ തിരുവനന്തപുരത്ത് ശിവകുമാറിന് വിജയമൊരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അത് ഇക്കുറി എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളതാണ് വലിയ ചോദ്യം. ഒന്ന്, ശിവകുമാറിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പല മേഖലകളിലും വലിയ അമർഷം ഉയർന്നിട്ടുണ്ട്. അത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം ശിവകുമാർ ബി ജെ പിയെ ഫേവർ ചെയ്യുന്ന സമീപനങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. പരസ്യമായ വിമർശനങ്ങൾ അതിൻ്റെ പേരിലൊക്കെ ഉയർന്നിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും പ്രതിഫലിക്കപ്പെട്ടു. യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ പോലും ദയനീയമായി പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഇതേ സാഹചര്യം ഉണ്ടായപ്പോൾ ഇതേ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശിവകുമാർ ജയിച്ചു കയറിയത് ബി ജെ പിയുടെ രഹസ്യ സഹായം കൊണ്ടാണ് എന്നുള്ള ആരോപണം വന്നേ ഉയർന്നിരുന്നു. ഈ ശ്രീശാന്ത് വന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ കുറേ ശ്രീശാന്ത് പിടിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ശ്രീശാന്തിന് കിട്ടേണ്ടുന്ന ബി ജെ പി വോട്ടുകളിൽ പലതും ശിവകുമാറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ശിവകുമാറിന് 10,000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചത് എന്നുള്ള വിമർശനം അന്ന് തന്നെ ഇടതുപക്ഷം ഉയർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് ലഭിക്കുന്ന സീറ്റുകളിലൊന്നിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആന്റണി രാജുവിന് ഒരു പഴയ ചരിത്രമുണ്ട്. ആദ്യം തന്നെ തോപ്പിച്ചയാളിനെ പിന്നീട് തിരികെ എത്തിയു രണ്ടാം അംഗത്തിൽ മലർത്തിയടിച്ച അനുഭവം. തിരുവനന്തപുരം വെസ്റ്റിൽ ഹസൻ ആദ്യം തോൽപ്പിച്ചു. ഹസനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നന്നായി തന്നെ ആന്റണി രാജു പരാജയപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അത്തരമൊരു രണ്ടാം അംഗത്തിനിറങ്ങുമ്പോൾ ആന്റണി രാജു പ്രതീക്ഷിക്കുന്നതും അതാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചു. തീരദേശ മേഖലയിലാകെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. പക്ഷേ ആ തീരദേശ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത അനുകൂല വികാരം ഈ ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട് ചോർന്നു പോകുമോ എന്നുള്ള ചോദ്യം എൽ ഡി എഫിൽ നിൽക്കുമ്പോഴും തീരദേശ മേഖലയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആന്റണി രാജുവിന് അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം ഒരിക്കൽ കൂടി ആന്റണി രാജുവിനെ പരീക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ആ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ആ സീറ്റ് ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കട്ടെ, അവിടെ ആന്റണി രാജു സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മറ്റൊരു സി പി എം സ്ഥാനാർത്ഥി നിൽക്കുന്നതിനേക്കാൾ ഈ തീരദേശ മേഖലയിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി മറികടക്കാൻ, ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമെങ്കിൽ അത് മറികടക്കാൻ ആന്റണി രാജുവിന് സാധിക്കുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒപ്പം രാഷ്ട്രീയമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ നിലനിർത്താൻ കൂടി സാധിച്ചാൽ സുരക്ഷിതമായി തന്നെ വിജയിച്ചു കയറാൻ സാധിക്കും എന്ന് ആന്റണി രാജുവും കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു ചെറിയ ചായ്വ് എപ്പോഴും ലഭിക്കാറുള്ളത് ഇത്തവണ ഒരു അതിശക്തമായ പോരാട്ടത്തിന് ബി ജെ പി തയ്യാറെടുക്കുകയാണെങ്കിൽ ലഭ്യമാകില്ല. അങ്ങനെ വന്നാൽ ഉറപ്പായും ബി ജെ പിയുടെ വോട്ട് ബി ജെ പിയും കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസും പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ രാഷ്ട്രീയമായ മേൽക്കൈ ഉപയോഗിച്ച് വിജയിക്കാം എന്നുള്ള കണക്ക് കൂട്ടലാണ് ആന്റണി രാജുവിനുള്ളത്.